ഖുർആൻ പറഞ്ഞ കഥകൾ പത്താം ഭാഗം ഗുഹാവാസികൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന കഥകളുടെ പത്താം ഭാഗത്തേക്കാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഇന്ന് പുതിയ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ തലക്കെട്ട് ഗുഹാവാസികൾ എന്നാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൽ പ്രധാനമായും നാല് കഥകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ, അഥവാ ഗുഹാവാസികളായ ഏതാനും ചെറുപ്പക്കാരുടെ കഥ. മറ്റൊന്ന്, രണ്ട് തോട്ടത്തിന്റെ ഉടമയായ പണക്കാരനായ ഒരാളുടെ കഥ. മൂന്നാമത്തേത്, മൂസാ നബിയും തന്റെ ഗുരുനാഥനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രയുടെയും അധ്യാപനത്തിന്റെയും കഥ. നാലാമത്തേത്, ദുൽഖർനൈനി എന്ന രാജാവിന്റെ കഥ. ഇൻഷാ അള്ളാ ഈ കഥകൾ ഓരോന്നും നമുക്ക് വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം, അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിക്കപ്പെടുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലെ ഏകദേശം മധ്യത്തിൽ വെച്ചാണ്, അഥവാ നുബുവത്തിന്റെ 5, 6, 7 തുടങ്ങിയ വർഷങ്ങളിൽ എവിടെയെങ്കിലുമായിരിക്കും ഈ സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും പ്രലോഭനങ്ങളിലൂടെയും പ്രകോപനങ്ങളിലൂടെയും മർദ്ദനങ്ങളിലൂടെയും നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ പുതിയ ഒരു നമ്പർ പുറത്തെടുത്തു, പുതിയ ഒരു തന്ത്രം പുറത്തെടുത്തു. വൈജ്ഞാനികമായി നബിയെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അവർ ആലോചിച്ചത്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട നെൽറുബിൻ ഹാരിസിനെയും റുക്ബത്തുബിൻ അബി മുഅയ്ത്തിനെയും അവർ ജൂതന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാജയപ്പെടുത്താനുള്ള എന്തെങ്കിലും വൈജ്ഞാനികമായ കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ രണ്ടുപേരെയും രണ്ട് പ്രതിനിധികളെയും ജൂത പണ്ഡിതന്മാരുടെ അടുത്തേക്ക് ഖുറൈശികൾ അയക്കുന്നത്. ഇപ്പോൾ വേദക്കാരായ ഈ ജൂത പണ്ഡിതന്മാരുമായി ഇവർ സംസാരിക്കുകയും അവർ നബിയെ പരീക്ഷിക്കാൻ വേണ്ടി 3 ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായിരുന്നു ആ 3 ചോദ്യങ്ങൾ എന്ന കാര്യത്തിൽ തഫ്സീറുകളിലൊക്കെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ 3 ചോദ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആരായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്? ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ ബോധ്യമുണ്ടായിരുന്ന, ബോധമുണ്ടായിരുന്ന ഒരു കഥയാണ് ഗുഹാവാസികളുടെ കഥ. എന്നാൽ അറബികൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ആരായിരുന്നു ഗുഹാവാസികൾ എന്ന് ചോദിക്കുക. മറ്റൊന്ന്, മൂസാ നബി അലൈഹിസ്സലാമും തന്റെ ഗുരുനാഥനും തമ്മിലുള്ള സംഭവം, കഥ എന്തായിരുന്നു? മൂന്നാമത്തേത്, ദുൽഖർനൈനിയുടെ കഥ എന്താണ്? വേറെ ചില റിപ്പോർട്ട് പ്രകാരം റൂഹിനെക്കുറിച്ചായിരുന്നു 3-ാമത്തെ ചോദ്യം എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാം. എന്തായിരുന്നാലും വലിയ സന്തോഷത്തിൽ നെൽറുബിൻ ഹാരിസും ഉഖ്ബത്തുബിൻ അബി മുഅയ്ത്തും തിരിച്ചു വരികയും
അങ്ങനെ ഖുറൈശി പ്രമുഖന്മാരെയും എല്ലാം കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയും നബിയോട് ഈ മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. നീ പ്രവാചകനാണെങ്കിൽ, നീ അള്ളാഹുവിന്റെ ദൂതനാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊണ്ട, ഈ ചോദ്യങ്ങൾക്ക് വിശദീകരണം ഞങ്ങൾക്ക് നീ പറഞ്ഞുതാ. ഇതായിരുന്നു അവരുടെ ആവശ്യം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ശരി, നാളെ പറഞ്ഞു തരാം. എന്നാൽ ചില തഫ്സീറുകളിലൊക്കെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഇച്ഛിച്ചെങ്കിൽ ഇൻഷാ അല്ലാ എന്ന് പറയാൻ മറന്നുപോയി. ഞാൻ നാളെ ഇതിന്റെ മറുപടി പറഞ്ഞു തരാം എന്ന് നബി പറഞ്ഞത് സ്വാഭാവികമായും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ വിശദീകരണം നബിക്ക് പറഞ്ഞുകൊടുക്കും എന്ന ധാരണയിലും വിശ്വാസത്തിലുമായിരുന്നു. പക്ഷെ അവിടെ ഇൻഷാ അല്ലാ എന്ന് പറയാൻ മറന്നത് നബിയെ പഠിപ്പിക്കാൻ എന്നോണം, പിറ്റേന്ന് വഹി ലഭിച്ചില്ല, രണ്ടാം ദിവസവും ഉണ്ടായില്ല, മൂന്നാം ദിവസവും ഉണ്ടായില്ല. ഖുറൈശികൾ പറയാൻ തുടങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടിയില്ല എന്ന്. ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന സൂറത്തുൽ കഹ്ഫിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും രണ്ടാഴ്ച കഴിഞ്ഞു, 14 ദിവസം കഴിഞ്ഞിട്ടും മറുപടി കിട്ടാതായപ്പോൾ ജനങ്ങളിൽ ആകാംക്ഷ വർദ്ധിച്ചു, ആളുകളിൽ സംസാരം കൂടി. 15 ദിവസം വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. തന്റെ അടിമക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന് സർവസ്തുതിയും, അതിൽ യാതൊരു വക്രതയും യാതൊരു വളവും യാതൊരു കുഴപ്പവും ഇല്ലാത്ത രൂപത്തിൽ വേദഗ്രന്ഥം തന്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നത്. ഒരു വളവും ഒരു വക്രതയും ഒരു തിരിവുമില്ലാതെ സത്യസന്ധമായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും വിശദീകരിക്കുന്നു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ഇവർ ചോദിച്ച ആ ആളുകളുടെ വാർത്താ വൃത്താന്തം, അവരുടെ കാര്യം നാം വളരെ സത്യസന്ധമായി വളരെ കൃത്യമായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വളരെ ഉദ്ദേശ്യപൂർവം, ബിൽ ഹഖ് എന്ന് പറയുന്നതിന് ഈ അർത്ഥങ്ങളൊക്കെയുണ്ട്, സത്യസന്ധമായി ഉദ്ദേശ്യപൂർവം വക്രതയില്ലാതെ കൃത്യമായി എന്നർത്ഥങ്ങളൊക്കെ ബിൽ ഹഖ് എന്ന് കാണാം. ഇപ്പൊ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സത്യസന്ധമായി ഉദ്ദേശ്യപൂർവം കൃത്യമായി അവരുടെ കഥ എന്താണ് എന്ന് നാം നിനക്ക് വിശദീകരിച്ചു തരാം. ഇന്നഹും ഫിതിയതുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ തങ്ങളുടെ നാഥനിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു പറ്റം യുവാക്കളായിരുന്നു. അവർക്ക് നാം മാർഗദർശനം അധികരിച്ചു കൊടുത്തു. അവർക്ക് നാം അവരുടെ പാതയിൽ കൂടുതൽ വെളിച്ചം നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആരായിരുന്നു ഗുഹാവാസികൾ എന്ന് വിശദീകരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫ്, കഹ്ഫ് എന്ന് അറബിയിൽ പറഞ്ഞാൽ വിശാലമായ ഗുഹ എന്നാണ് അർത്ഥം. ഇടുങ്ങിയ ഗുഹക്ക് ഗാർ എന്നാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധ്യാനനിരതനായി ജബലുന്നൂറിലെ ഗാർ ഹിറയിൽ ഇരുന്നതായി നമുക്കറിയാം. ആ ഗുഹ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അതൊരു ചെറിയ ഗുഹയാണ്, ഇടുങ്ങിയ ഗുഹയാണ്. അപ്പോൾ ഇടുങ്ങിയ ഗുഹക്കാണ് സാധാരണഗതിയിൽ ഗാർ എന്ന് അറബിയിൽ പറയുക. വിശാലമായ ഗുഹക്ക് കഹ്ഫ് എന്നാണ് പറയുക. അപ്പോൾ വിശാലമായ ഗുഹയുടെ ആളുകൾ, വിശാലമായ ഗുഹയിൽ പാർത്തവർ എന്നർത്ഥത്തിലാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഇത് സംബന്ധമായ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്
പൊതുവായി ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഇത് സംബന്ധമായിട്ടുള്ള വേർഷൻ, അവരുടെ അഭിപ്രായത്തിലുള്ള ഈ കഥ ഒന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ഖുർആൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഈ കഥയെ സമീപിക്കുന്നത് എന്ന് പഠിക്കുകയും ചെയ്യാം. ഈ സംഭവം നടക്കുന്നത് റോമാ സാമ്രാജ്യത്തിലുള്ള എഫസ്യൂസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ക്രിസ്തുവിനു മുമ്പ് ഏകദേശം 11-ാം നൂറ്റാണ്ടിലാണ് ഈ പട്ടണം നിർമ്മിക്കപ്പെട്ടതത്രേ. പിൽക്കാലത്ത് ഇത് വിഗ്രഹാരാധനയുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായി തീർന്നു. ഇവിടെ ധാരാളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഡൈന എന്ന പേരുള്ള ചന്ദ്രികാ ദേവിയാണ് ഇവിടെ കാര്യമായി പൂജിക്കപ്പെട്ടിരുന്ന ദേവത. അവർക്ക് വേണ്ടി വലിയ ഒരു ക്ഷേത്രം, ഡൈനാ ദേവി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നുവെന്നും അത് ലോകാത്ഭുതങ്ങളിലായി എണ്ണപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഡൈനാദേവിയാണ് അവിടുത്തെ ജനങ്ങൾ പൊതുവായി പ്രധാനമായി ആരാധിച്ചു പോന്നിരുന്നത്. റോമാ സാമ്രാജ്യം അവരുടെ ദൈവങ്ങളുടെ പട്ടികയിൽ ഡൈനക്കും വലിയ സ്ഥാനം നൽകിയിരുന്നു. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമയുടെ വരവിന് ശേഷം റോമാ സാമ്രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും ക്രൈസ്തവ സന്ദേശം പ്രചരിച്ചു തുടങ്ങിയപ്പോൾ ഈ എഫസ്യൂസ് പട്ടണത്തിലെ ചില യുവാക്കളും ബഹുദൈവാരാധനയിൽ നിന്ന് മടങ്ങി യേശുവിന്റെ മാർഗം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തു. അവർ 7 യുവാക്കളായിരുന്നു എന്ന് 7 sleepers 7 ഉറങ്ങിയ 7 ചെറുപ്പക്കാരായിരുന്നു എന്ന് ചരിത്രഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഇവർ ഇങ്ങനെ മതം ഒഴിവാക്കിയെന്നും അഥവാ രാജാവിന്റെ ഔദ്യോഗികമായ മതം കൈയൊഴിച്ച് പുതിയൊരു മതം സ്വീകരിച്ചിരിക്കുന്നു, യേശുവിന്റെ മതത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന് കേട്ട അവിടെയുണ്ടായിരുന്ന അക്കാലത്തെ റോമാ സാമ്രാജ്യത്തിന്റെ അധിപൻ ഡയസസ്, അന്നത്തെ സീസർ ഡയസസ് അവരെ തന്റെ മുമ്പിൽ ഹാജരാക്കി നിങ്ങളുടെ മതം ഏതാണെന്ന് ചോദിച്ചു. ക്രിസ്തുമതം സ്വീകരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അവരെ നശിപ്പിക്കുവാനും കൊല്ലാനും സീസർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ തുറന്നു പറഞ്ഞു, ഞങ്ങൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥനാണ് ഞങ്ങളുടെ നാഥൻ, ഞങ്ങൾ അവനെയല്ലാതെ മറ്റാരെയും അംഗീകരിക്കില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്ന് സീസർ പറയുകയും അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി. പിന്നീട് പറഞ്ഞു, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾക്ക് 3 ദിവസത്തെ അവധി നൽകാം, അതിനകം നിങ്ങൾക്ക് നിലപാട് മാറ്റുകയാണെങ്കിൽ, അങ്ങനെ ഈ നാട്ടുകാരുടെ പൊതുവായ മതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ നിങ്ങൾക്കിവിടെ സുഖമായി ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തല ഞാൻ വെട്ടും കൊന്നുകളയും എന്ന് അദ്ദേഹം ഇവരെ ഭീഷണിപ്പെടുത്തി. ഈ 3 ദിവസത്തെ അവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചെറുപ്പക്കാർ, 7 യുവാക്കൾ പട്ടണത്തിൽ നിന്ന് ഒളിച്ചോടി ഏതെങ്കിലും വലിയ ഗുഹയിൽ അവർക്ക് ഒളിഞ്ഞിരിക്കാമെന്ന പ്രതീക്ഷയിൽ അവർ ദൂരെ ഒരു മല ലക്ഷ്യമാക്കി നീങ്ങി. അതിനിടയ്ക്ക് ഒരു നായ അവരോടൊപ്പം ചേർന്നു. വളരെ ശ്രമിച്ചു നോക്കിയെങ്കിലും ഒരു വിധത്തിലും ആ നായ അവരെ വേർപിരിയാൻ, അവരെ കൈയൊഴിക്കാൻ കൂട്ടാക്കിയില്ല. അവസാനം അവർക്ക് താമസിക്കാനും ഒളിച്ചിരിക്കാനും പറ്റിയ വലിയൊരു ഗുഹ അവർ കണ്ടെത്തി. അതിൽ അവർ അഭയം പ്രാപിച്ചു. ഗുഹാമുഖത്ത് കാവൽ നായ എന്ന രൂപത്തിൽ തന്നെ അവർക്ക് കാവലാളായി നായയും ഇരുപ്പുറപ്പിച്ചു. അങ്ങനെ അവർ വളരെ ക്ഷീണിതരായിരുന്നു, അവർ വേഗം ഉറങ്ങിപ്പോയി. ഇത് ക്രിസ്തുവിന് ശേഷം 250-ലാണ് ഈ സംഭവം നടക്കുന്നത്. 1200 വർഷങ്ങൾക്ക് ശേഷം ക്രിസ്താബ്ദം 447-ൽ അവർ ഉറക്കമുണർന്നു. ആ കാലം സീസർ എന്ന് പറയുന്നത് അഥവാ റോമയുടെ ഭരണാധികാരി ഒരു ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നാട്ടിലെ എഫസ്യൂസ് പട്ടണത്തിലെ എല്ലാവരും വിഗ്രഹാരാധന ഒഴിവാക്കി ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഈ രാജാവിന് പുനരുദ്ധാനത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പാഠം നൽകാവുന്ന എന്തെങ്കിലും ഉണ്ടായാൽ ചരക്കേടില്ലായിരുന്നു, ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ വേണ്ടി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇതേ സമയത്താണ് ഈ യുവാക്കൾ ഉണർന്നതും. അങ്ങനെ അവർ ഉണർന്ന് എത്രകാലം തങ്ങൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു. ഒരു ദിവസോ അല്ലെങ്കിലും ദിവസത്തിന്റെ ഏതാനും ഭാഗമോ തങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് അവർ പറഞ്ഞു.
എന്നിട്ട് അവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വെള്ളി നാണയങ്ങളുമായി ഭക്ഷണം വാങ്ങാൻ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചു. തിരിച്ചറിയരുത് എന്നും ആളുകൾക്കിടയിൽ വലിയ സീനൊന്നും ഉണ്ടാക്കി നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയതെങ്കിലും അദ്ദേഹം പോകുമ്പോൾ ഇവരെ തന്നെ പിടിച്ചുകൊണ്ടുപോയി വീണ്ടും ഈ ദൈനാദേവിയെ പൂജിക്കാൻ നിർബന്ധിക്കുമൊക്കെയുള്ള പേടി അവർക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പട്ടണത്തിലെത്തിയപ്പോൾ ആകെ ലോകം മാറിയത് കണ്ട് അത്ഭുതസ്തബ്ധനായി. എല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കുന്നു, എല്ലാവരും യേശുവിനെ അംഗീകരിച്ചിരിക്കുന്നു, ചില റിപ്പോർട്ട് പ്രകാരം എല്ലാവരും കുരിശ് ധരിച്ചിരിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. അങ്ങനെ അദ്ദേഹം കടയിൽ ചെന്ന് സ്വല്പം ഭക്ഷണം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ താൻ കൊടുത്ത നാണയം വെച്ച് നീട്ടിയപ്പോൾ എവിടെ നിന്ന് കിട്ടിയ പണമാണെന്ന് ചോദിച്ചു. ഇതെന്റെ പണമാണെന്നും സ്വന്തം പണമാണെന്ന് പറഞ്ഞിട്ടും അങ്ങനെ അത് വാക്ക് തർക്കമായി, ജനം തടിച്ചുകൂടി, അവസാനം കേസായി. അങ്ങനെ രാജാവിന്റെ അടുത്ത് വിവരമെത്തുകയും അങ്ങനെ രാജാവ് എവിടെയാണ് ഇവർ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരുടെ ആ താമസ സ്ഥലത്തേക്ക് പോവുകയും അവിടെ ബാക്കിയുള്ള 6 കൂട്ടുകാരും അവിടെ ഉള്ളതായി കാണുകയും അങ്ങനെ എല്ലാവരും വമ്പിച്ച ഒരു ജനാവലി അവിടെ ഈ അത്ഭുതം കാണാൻ വേണ്ടി വന്നെത്തി. ഇത് ഡയാസസിന്റെ കാലത്തുണ്ടായിരുന്ന ആളുകളാണെന്ന് അവർക്ക് ബോധ്യമായി. ആ കാലത്ത് അവർ ഉറങ്ങിയതാണെന്നും ഇപ്പോൾ എഴുന്നേറ്റതാണെന്നും അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ഗുഹക്കകത്ത് കയറിയതോടുകൂടി ഉടൻ തന്നെ അവർ മരിച്ചു. അവരോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ വന്നില്ല. അവർ അവിടെ തന്നെ താമസിക്കുകയും അങ്ങനെ അവർ അവിടെ മരണപ്പെടുകയും പിന്നീട് സീസറിന്റെ ഉത്തരവ് പ്രകാരം ആ ഗുഹക്ക് മേലെ ഒരു ജാറം പണിയുകയും വലിയ ഒരു പ്രാർത്ഥനാ ഗേഹം ഒരു പള്ളി ഉണ്ടാക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ക്രൈസ്തവ റിപ്പോർട്ടുകളിൽ പ്രതിപാദിക്കുന്നത്. ഈ കഥയിലെ പല സംഭവങ്ങളും പരിശുദ്ധ ഖുർആനുമായി ഉള്ള സംഭവങ്ങളുമായി ഒത്തുവരുന്ന സംഭവങ്ങളുണ്ട്, എന്നാൽ ഖുർആനിലെ സംഭവങ്ങളുമായി വിയോജിക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഇൻഷാല്ലാ അത് വിശദാംശങ്ങളോടുകൂടി നമുക്ക് ഖുർആനിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ കഥയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.